അസ്സലാമു അലൈക്കും. ഇന്ന് ടു ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മിൽക്കി മെലൻ ബോൾസ്. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണുത്തൊരു വത്തക്കൻ്റെ മുറിയാണ് എടുത്തിട്ടുള്ളത്, സ്കൂപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷറിങ് സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്പൂൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോരോ ബോൾസ് ആക്കി മാറ്റാം. ഇപ്പോൾ ഇതിൽ കുരുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തിടുക. ഈ ബോൾസിൽ കുരുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റണം. കടിക്കുമ്പോൾ ഇല്ലാണ്ടെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു രണ്ട് ഗ്ലാസ് അളവാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിക്കുള്ള വെത്തൊക്കെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് ബാക്കിയുള്ളത് സ്കൂപ്പ് ചെയ്തെടുത്തതിൻ്റെ അവിടെ നിന്നുള്ള ബാക്കി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്കിട്ട് അതിൽ നിന്ന് ഒരു അഞ്ചാറ് കയ്യിൽ കോരിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഒരു കാൽ കപ്പൊക്കെ മതിയായിരിക്കും വിപ്പിംഗ് ക്രീം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ. ഇതിപ്പോൾ നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ച് മാറ്റണം. കാരണം നമ്മൾ കുരുവടയാണല്ലോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ കുരു കടിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ് നിറയെ ഒഴിക്കേണ്ട, ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. കാരണം ഇനി ആ മെലൻ്റെ ബോൾസിൽ ഇതിൻ്റെ ഗ്ലാസ്സിൻ്റെ മേലെ ഇടാനുള്ളതാണ്. അതുകൊണ്ട് മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മെലൻ്റെ ബോൾസുകൾ ഓരോന്നോരോന്നായിട്ട് ഗ്ലാസ്സിലേക്ക് അപ്പോൾ നമ്മുടെ മിൽക്കി മെലൻ ബോൾസ് റെഡിയായി. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ, നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി ഇൻഷാല്ലാ വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.